വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ട്രെൻഡിങ് നിൽക്കുന്ന വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഇത് ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഡാസ്ലറിൻ്റെ ഓൾ ഡേ ലിക്വിഡാണ്. 4 ഷെയ്ഡ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആമസോണിലാണ് വാങ്ങിച്ചത്. 200 രൂപയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. പക്ഷെ നമുക്ക് ഓഫർ പ്രൈസിനാണ് കിട്ടുന്നത്. 178 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ഇത് നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എല്ലാ സ്കിൻ ടോണിനും സൂട്ട് ആകുന്ന ഷെയ്ഡ്സാണ് ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്സിലുള്ളത്. അപ്പം ഞാൻ 4 ഷെയ്ഡ്സ് വാങ്ങിയിട്ടുണ്ട്. 4 ഞാൻ സ്വാച്ചസ് ചെയ്ത് കാണിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണുകയും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയല്ലോ. അപ്പം ഞാനിന്ന് 4 ഷെയ്ഡ്സിലുണ്ട്. എല്ലാവരും തന്നെ ഈ ഡാസ്ലറിൻ്റെ ഇപ്പം നല്ല ട്രെൻഡിങ്ങിലാണ്. എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവരും ചെയ്തിരിക്കുന്നത് DLC 025 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ടുള്ള 4 ഷെയ്ഡ്സാണ്. ഇത് ഡാർക്ക് ഷെയ്ഡ്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇനി ഇത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞത് DLC 032 ആണ്. ഇതിൻ്റെ പാക്കേജിങ് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി പാക്കേജിങ് ആണ്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലുള്ള ക്യാപ്പോട് കൂടിയിട്ടുള്ള ഒരു ബോട്ടിലാണ് വരുന്നത്. ഇത് DLC 032 ആണ് ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈനാപ്പിളിൻ്റെ ഒക്കെ സ്മെല്ലാണ്. നല്ലൊരു ഫ്രൂട്ടി സ്മെല്ല്. ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെ ജാമൊക്കെ, പൈനാപ്പിളിൻ്റെ ജാം, സ്ക്വാഷൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമുക്ക് തോന്നുക. നല്ല അട്ടിപ്പൊളി സ്മെല്ല്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ഈ ഒരു ഷെയ്ഡ് ഒരു ഡീപ്പ് വൈൻ ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഡീപ്പ് വൈൻ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ അതാണ് DLC 032. അത് കഴിഞ്ഞിട്ട് DLC 303 എന്ന് പറഞ്ഞത് ഇതാണ്. ഇതൊരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഒരു റെഡ് അണ്ടർടോൺ വരുന്ന ഒരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ്. ഇതാണ് ഷെയ്ഡ്, നമ്മുടെ ഈ സിംഗാറിൻ്റെ ഒക്കെ പോലത്തെ ഷെയ്ഡ്. ഇതാണ് DLC 30. ഇതിൻ്റെ എല്ലാം ലിപ്സിൻ്റെ സ്വാച്ചസ് ഞാൻ വീഡിയോ തന്നെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ലിപ്സ്റ്റിക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാണാൻ പറ്റും. ഞാൻ പൊതുവേ ന്യൂഡ് ഷെയ്ഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സാണ് എനിക്കിഷ്ടം. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ DLC 027 ആണ്. 27 എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈൻ ഷെയ്ഡ് തന്നെയാണ്. ഇതും ഒരു ബെറി പോലത്തെ ഷെയ്ഡ്. DLC 027. ഇനി DLC 04. ഇതും കുറച്ച് പേര് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ്, ഒരു മോവി അണ്ടർടോൺ വരുന്ന ഒരു ചെറു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. ലാസ്റ്റ് DE 004. ഇതാണ് ഒരു ഒരു മോവി അണ്ടർടോൺ വരുന്ന പിങ്ക് ഷെയ്ഡ്. ഇനി ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയാം. ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്കൊരു ക്രീമി മാറ്റ് ഫിനിഷ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ നല്ല മാറ്റ് ഫിനിഷാണ്. നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ടതായിട്ട് നമുക്ക് ഫീലേ ചെയ്യത്തില്ല. നമുക്ക് എവറി ഡേ യൂസിന് പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. കാരണം ഇതിൻ്റെ ലോങ് സ്റ്റേ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 3 മണിക്കൂർ വരെ മാത്രമേ നമുക്ക് ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യത്തുള്ളൂ. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് അല്ല, സ്മഡ്ജ് പ്രൂഫ് ആണ്. സ്മഡ്ജ് ആവോ എന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ എന്നുള്ളത് കുറഞ്ഞു പോകും. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ ലിപ്സിൽ നിന്ന് ട്രാൻസ്ഫറായി പോകും. അപ്പം ട്രാൻസ്ഫർ പ്രൂഫ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഫുഡ് കഴിക്കുന്നില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ മാക്സിമം 3 മണിക്കൂറോളം നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് പിഗ്മെൻറ്റേഷൻ വരുമെന്നുള്ള ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ വരുവാന്ന് മാത്രമല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ വരും. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലിപ്സ് ഒന്ന് ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുക. അത് നിർബന്ധമാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ലിപ്സിൽ SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം മാത്രം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന് ആ ഒരു പ്രശ്നം അങ്ങനെ വരത്തില്ല, പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് നമുക്ക് ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ ഒട്ടനം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ലിപ് ബാം യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഇത് ഇതിൻ്റെ സ്വാച്ചസിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീമി മാറ്റ് ഫിനിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് നല്ലൊരു ഫുള്ളി മാറ്റ് ഫിനിഷിലേക്ക് പോകുന്നുണ്ട്. ലിപ്സ് നമുക്ക് ഒട്ടും ഡ്രൈ ആക്കുന്നില്ല, നല്ല കംഫർട്ടബിളാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്, എവറി ഡേ യൂസിന് നല്ലതാണ്, നല്ല അഫോർഡബിൾ റേഞ്ചിലാണ്. 100-200 രൂപയ്ക്കൊക്കെ താഴെ നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. എല്ലാ ആൾക്കാർക്കും നമുക്ക് ബിഗിനേഴ്സിനും മറ്റും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്, ഒരുപാട് ഷെയ്ഡ്സ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരുടെ ഈ ഷെയ്ഡ്സ് എല്ലാം തന്നെ. അപ്പം ഇതിൻ്റെ ലോങ് സ്റ്റേ ഞാൻ പറഞ്ഞു, ടെക്സ്ചർ പറഞ്ഞു. അപ്പോൾ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ലാന്നുള്ള പ്രശ്നവും ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്വാച്ചസ് നോക്കിയാലോ. സ്വാച്ചസ് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ തരാം, ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയും വെക്കണമെന്നിടയ്ക്ക് എല്ലാവർക്കും ബൈ.